മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളത് പച്ചവെള്ളമാണ്. അതാവശ്യമാണ്, പച്ചവെള്ളം കുടിക്കണം. കേരളത്തിലല്ലാതെ ചൂടുവെള്ളം കുടിക്കുന്ന ഒരു വർഗം ഉത്തരേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചൂടുവെള്ളമുണ്ടോ? ഏത് വീട്ടിൽ ചെന്നാലും വീടിൻ്റെ മുന്നിൽ തന്നെ മടുക്കയിൽ പച്ചവെള്ളം വെച്ചിരിക്കും. ഏത് ഹോട്ടലിൽ പോയാലും ആദ്യം പച്ചവെള്ളം കൊണ്ടുവന്ന് വയ്ക്കും. പച്ചവെള്ളമാണ് അവിടെ എല്ലാവരും കുടിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ പോയാൽ പോലും പച്ചവെള്ളമാണ് ആളുകൾ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും നമുക്ക് വെള്ളം വിശ്വസിക്കാൻ പറ്റില്ല, അപ്പുറത്തൊരു കക്കൂസിരിപ്പുണ്ട്. അതിനെന്താ? കർക്കിടകത്തിൽ വീണ്ടെടുക്കാം ആരോഗ്യം. തിരുവനന്തപുരം തൈക്കാടുള്ള ഗാന്ധിഭവനിൽ കർക്കിടക കഞ്ഞിയും പത്തിലക്കറിയും കനലപ്പവും ഒരുങ്ങുന്നു. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു മാസം തിരുവനന്തപുരത്ത് തൈക്കാട് മ്യൂസിക് കോളേജിനടുത്തുള്ള ഗാന്ധി സ്മാരക നിധിയുടെ ഗാന്ധിഭവനിൽ രുചിയേറിയ പ്രകൃതി സദ്യ പത്തിലക്കറിക്കൊപ്പം, കൂടാതെ കനലപ്പവും കർക്കിടകക്കഞ്ഞി. 5 മണി തുടങ്ങി 7 മണി വരെയാണ് കർക്കിടകക്കഞ്ഞി. ആരോഗ്യത്തിന്, ആരോഗ്യ സംരക്ഷണത്തിന് അപൂർവമായ മിനറലുകളും വൈറ്റമിനുകളും സമ്മാനിക്കുന്നതാണ് കർക്കിടകത്തിലെ ഈ വിഭവങ്ങൾ. കൂടാതെ പ്രകൃതി ക്ലാസുകൾ, സെമിനാറുകൾ, മില്ലറ്റ്സ് ഭക്ഷണത്തെക്കുറിച്ചുള്ള സെമിനാറുകൾ, നിരവധി പരിപാടികൾ ഈ മാസത്തിൽ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കണം, മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് 8547859277. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 8590099853. അപ്പോൾ നമ്മൾ പറയും നമുക്ക് വെള്ളം വിശ്വസിക്കാൻ പറ്റില്ല, അപ്പുറത്തൊരു കക്കൂസിരിപ്പുണ്ട്. അതിനെന്താ? അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ട ഭക്ഷണത്തിൻ്റെ അംശങ്ങളല്ലേ വരുന്നുള്ളൂ. പേടിക്കേണ്ടത് നമ്മൾ വലിച്ചെറിയുന്ന ബാറ്ററികളെയാണ്, മൊബൈൽ ബാറ്ററി, ബസ്സിൻ്റെ, കാറിൻ്റെ, അതിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തെ തകർക്കുക. ആർസെനിക്, മെർക്കുറി, ടിന്ന്, ലെഡ്. ഇപ്പോൾ പച്ചവെള്ളമാണ് കുടിക്കേണ്ടത്. എപ്പോഴെല്ലാം സാധിക്കുമോ, എവിടെയെല്ലാം നല്ല വെള്ളം കിട്ടുമോ, പച്ചവെള്ളം തന്നെ കുടിക്കണം. ഹെവി വാട്ടറുള്ള സ്ഥലങ്ങളാണെങ്കിൽ മാത്രമേ അത് തിളപ്പിക്കാവൂ. ക്ലോറിൻ വെള്ളമാണെങ്കിൽ നന്നായി ഫിൽട്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫിൽട്ടർ ചെയ്യുക, അല്ലെങ്കിൽ തിളപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, ഫ്രൂട്ട് ജ്യൂസ്, വെജിറ്റബിൾ ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസുകളാവാം. ഭക്ഷണത്തോടൊപ്പം പച്ചവെള്ളം കുടിക്കരുത്. ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കണമെങ്കിൽ അത് ചൂടുള്ളതായിരിക്കണം, ദഹന ദേശങ്ങളെ നേർപ്പിക്കുന്നതാവരുത്. അപ്പോൾ ഭക്ഷണത്തോടൊപ്പം നമുക്ക് സൂപ്പാവാം, കഞ്ഞിവെള്ളമാവാം, രസമാവാം. അതാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ. വെള്ളം കുറഞ്ഞാൽ ചെടിച്ചട്ടിയിൽ വെക്കുന്ന ചെടി വാടിക്കരിയുന്ന പോലെ നമ്മൾ വാടും. വെള്ളം കൂടിയാലും വിഷയമാണ്, പക്ഷേ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നും, ശരീരം സമ്മതിക്കാറില്ല. അപ്പോൾ വെള്ളം ആവശ്യത്തിന് കുടിച്ചുകൊണ്ടേയിരിക്കണം. ക്ലോറിൻ പോവാൻ 3 ദിവസം തുറന്ന് വെയിൽ കൊള്ളിച്ചാൽ ക്ലോറിൻ പോവും. അപ്പോൾ ചെറിയ ചില്ലുകുപ്പി, വാവട്ടം കുറഞ്ഞ ചില്ലുകുപ്പി, വെള്ള ചില്ലുകുപ്പി എടുത്ത് ടെറസിൽ വെച്ചിട്ടൊക്കെയാണ് ബാങ്കോക്കിലൊക്കെയുള്ള എൻ്റെ പേഷ്യൻസ്, ഈ 28-ാമത്തെ നിലയിലൊക്കെ താമസിക്കുന്നവർ വെള്ളം ക്ലീനാക്കി എടുക്കുന്നത്. പിന്നെ ഉള്ളത് ഫിൽറ്ററുണ്ട്, ക്ലോറിൻ ഫിൽറ്റർ ചെയ്യുന്ന രീതികളുണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് ഉണ്ട്, RO വാട്ടറുണ്ട്. പക്ഷേ അതിൽ മിനറൽ ഇല്ല, കാൽഷ്യം ഇല്ല, മഗ്നീഷ്യം ഇല്ല. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ കാൽഷ്യം കിട്ടേണ്ടത് പച്ചവെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് RO വാട്ടർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥികളെല്ലാം ദുർബലമാകാൻ തുടങ്ങും, ബലഹീനമാകും നമ്മൾ. പിന്നെ തിളപ്പിക്കുക, നന്നായി തിളപ്പിച്ചാൽ ക്ലോറിൻ വേപ്പർ ചെയ്ത് പൊയ്ക്കോളും.